ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് പാരഡൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. ഒരു ട്രഡീഷണൽ റെസിപ്പിയാണിത്. ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗോതമ്പ് പൊടി വെച്ച് റബ്ബ് വെച്ചും ഒക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. നമ്മളിത് 8 മണിക്കൂർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനായി നമുക്ക് വേണ്ടത് 3 കപ്പ് അരിപ്പൊടിയാണ്. ഇത്തിരി തരിയുള്ള അരിപ്പൊടിയാണ് ഇതിന് നല്ലത്. അടുത്തതായി 6 പാളയംകുടം പഴമാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 4 എണ്ണം മതിയാകും. അടുത്തതായി 250 ഗ്രാം ശർക്കര ഉരുക്കി അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് മിക്സിയിൽ ജാറെടുത്ത് പഴം അതിലേക്ക് മുറിച്ചിടാം. ഇതിലേക്ക് 1 കപ്പ് ശർക്കര പാനിയാക്കിയത് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 നുള്ളുപ്പും 1 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പഴം മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറത്തേക്ക് അടച്ചു വെക്കാം. 8 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ 1 ടീസ്പൂൺ സോഡാ പൊടി ഇട്ട് 3 മണിക്കൂറിന് ശേഷം എടുക്കാവുന്നതാണ്. ഇപ്പൊ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ ഇതിട്ട് കൊടുത്താൽ മതിയാകും. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചെറുതായി അരിഞ്ഞതിൻ്റെ കൂടി വറുത്തിട്ട് കൊടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാ പീസ് കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അത് നെയ്യോടുകൂടി നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇതിനെ നമുക്ക് വറുത്ത് കോരാം. അതിനായി ഉണ്ണിയപ്പ ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കേണ്ട, 3/4 ഭാഗം വരെ മാവ് ഒഴിച്ചാൽ മതിയാകും. ഇപ്പോൾ ഒരു സൈഡ് മൂത്തു വരുന്നുണ്ട്. ഇനി ഓരോന്നായി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഫോർക്കോ കമ്പിയോ ഉപയോഗിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. 2 സൈഡ് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കൂടി ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാം. നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.